അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഇന്ന് വീട്ടിലേക്ക് വന്ന്, അപ്പോൾ കുറേ ദിവസമായി അവൻ പറയുന്നു അവൻ്റെ എഫ്സെഡിൻ്റെ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല, വേറൊന്ന് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും അവൻ വണ്ടി കൊണ്ടുവന്ന സ്ഥിതിക്ക് അവനെ മീറ്റർ ഒന്ന് അഴിച്ചെടുത്തു. എന്താ കംപ്ലയിൻ്റ് എന്ന് നമുക്ക് നോക്കാമല്ലോ, എന്താ സംഭവിക്കാം നമുക്ക് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനാവശ്യമായ ടൂൾസൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മൾട്ടി മീറ്ററും സ്ക്രൂ ഡ്രൈവറും തന്നെ മതി. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ നോക്കാം, ഒന്ന് അഴിച്ചു നോക്കട്ടെ. അപ്പോൾ സംഭവം ഉപയോഗിക്കാതിരിക്കാൻ കുറച്ച് കാലമായി, അപ്പോൾ നല്ല പൊടിയും മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സ്ക്രൂസ് ഉണ്ട് അതിൻ്റെ സൈഡിൽ, എല്ലാവർക്കും അറിയാലോ, അതൊന്ന് അഴിച്ച് മാറ്റാം. അപ്പോൾ നമുക്കറിയത്തില്ല എന്താ കംപ്ലയിൻ്റ് എന്നുള്ളത്, ഇലക്ട്രോണിക്സിൽ വലിയ പിടിയൊന്നുമില്ല, എന്നാലും നോക്കി നോക്കാം, നമുക്കറിയാവുന്നത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് അതിൻ്റെ ഔട്ടർ കേസ് അഴിച്ചു. അപ്പോൾ ഇതിന് മുകളിലും താഴെയായിട്ട് രണ്ട് സ്ക്രൂ ഉണ്ട്, എന്നാലും നമുക്ക് ആ മീറ്ററിൻ്റെ ബോർഡ് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടെ അഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേക്കൊന്നും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ഒന്നും കത്തിപ്പോയതായിട്ടും ഒന്നും ടോപ്പിൽ നിന്ന് കാണുന്നില്ല. ഇനി അടിയിൽ നിന്ന് നോക്കി നോക്കാം, കമ്പോണൻസ് വളരെ അടിയിലായതുകൊണ്ട് അവിടെ നിന്ന് കത്തിയതാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇതാണ് അടിഭാഗം. ഒറ്റ നോട്ടത്തിൽ ഒന്നും കത്തിയതായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒന്ന് പൊടി കുറച്ചുണ്ട്, അപ്പോൾ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറക്റ്റായിട്ട് കാണാമല്ലോ, എവിടെയെങ്കിലും ചെറിയ മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും പൊട്ടലോ ചീറ്റിലുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പൊടിയൊക്കെ തട്ടിയിട്ടും മാറ്റമൊന്നും കാണുന്നില്ല. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പൊട്ടലും ചീറ്റിലൊന്നും ഇല്ല. പിന്നെ ഈ കാണുന്നതിൻ്റെ പവർ സെക്ഷൻ, ഇത് കൺട്രോളർ സെക്ഷൻ. ഈ കൺട്രോളറിൽ പണി വന്നാൽ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല, പവറിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലാണ് നോക്കിയത്. അതേപോലെ ഈ പിന്നിൻ്റെ ഡയഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, അതിൻ്റെ കണക്ഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ആവശ്യമുള്ളവർ നോക്കുക, നമുക്കതിന് വലിയ പിടിയില്ലാത്തതുകൊണ്ട് ഇടാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഈ ഡയോഡ്, അതേപോലെ ഇവിടെ കുറച്ച് നാലഞ്ച് ഡയോഡ് ഉണ്ട്, അത് ചെക്ക് ചെയ്യണം. അതേപോലെ അതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡയോഡ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് അവിടെ എത്താത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൾട്ടി മീറ്റർ വെച്ചിട്ട് ഒന്ന് ഡയോഡ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടിന്യൂറ്റി മോഡിലിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന കുഞ്ഞി കറുത്ത ഡയോഡൊക്കെ ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഒരു ഡയറക്ഷനിൽ മാത്രം നമുക്കൊരു വാല്യൂ റീഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഡയോഡ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓക്കെയാണ്. ബാക്കിയുള്ള ഈ കാണുന്ന ബാക്കി എല്ലാ ഡയോഡും ഞാൻ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്താണ്, ഒരു കുഴപ്പമില്ല. ഇത് ഫ്യൂസാണ്, ഇത് ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല, കണ്ടിന്യൂറ്റി കാണിക്കും. പിന്നെ ചെക്ക് ചെയ്യാനുള്ളത് ഈ വലിയ ഡയോഡാണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാം. കണ്ടോ, ഇത് ഷോർട്ട് ഉണ്ട്, ഒരു ഡയറക്ഷനിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഉറപ്പിക്കാൻ പറ്റില്ല, ഇനി ഓപ്പോസിറ്റോട് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെയും ഷോർട്ട് ഉണ്ട്. അപ്പോൾ രണ്ട് ഡയറക്ഷനിലും ഈ ഡയോഡ് ഷോർട്ടാണ്. അപ്പോൾ ഈ ഡയോഡ് മാറ്റിയാൽ സംഭവം ഓക്കെ ആവും. അപ്പോൾ ഡയോഡ് പറിച്ച് മാറ്റി, ഇനി ആ സർഫസ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഒന്നെങ്കിൽ സോൾഡറിങ് പമ്പ്, അല്ലെങ്കിൽ ഇത് സോൾഡറിങ് വിക്ക്, അങ്ങനെ എന്തോ അതിൻ്റെ പേരുള്ള ഇത് വെച്ച് ക്ലീൻ ചെയ്യാം. ഞാൻ പമ്പല്ല, ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. കാരണം പമ്പ് യൂസ് ചെയ്യാൻ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ സാധനമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ വന്ന സോൾഡറൊക്കെ ഇത് കറക്റ്റായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി പുതിയ ഡയോഡ് മാറ്റുന്നതിന് മുന്നേ പഴയത് കംപ്ലയിൻ്റ് ഉണ്ടോ നോക്കണ്ടേ. ഓക്കെ, കംപ്ലയിൻ്റ് ആണ്. കാരണം ബോർഡിൻ്റെ ഷോർട്ടാണെങ്കിൽ ഇത് ഷോർട്ട് കാണിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പറിച്ച് മാറ്റിയിട്ടും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇത് മാറ്റിയിടാം. ഇതിന് പകരം ഞാൻ സാധാ 1N 4001 അല്ലെ 4007 ഡയോഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ടെസ്റ്റിംഗ് ആണ്, എനിക്കറിയില്ല എത്രത്തോളം സക്സസ് ആവുന്നത്. കാരണം ഞാൻ ഇലക്ട്രോണിക്സിൽ അത്ര വലിയ അറിവുള്ള ആളൊന്നുമല്ല. നമ്മളൊരു ടെസ്റ്റിംഗ് ആണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ നെറ്റിൽ നിന്ന് കിട്ടിയ അറിവായതുകൊണ്ട് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെയിം ഡയോഡ് തന്നെ മാറ്റിയിടുക. ഇതിപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സാധാരണ നോർമൽ ഡയോഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ട്രൈ ആണ്, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡയോഡ് ഫിക്സ് ചെയ്തു, ഇനി നമുക്ക് കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം ഷോർട്ട് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ടൊന്നും കാണുന്നില്ല. ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഷോർട്ട് കാണുന്നില്ല, ഒരു വാല്യൂ ഉണ്ട്. അതൊക്കെ അത് കാണിക്കും. അപ്പോൾ ഇനി നമുക്കിത് വണ്ടിയിൽ വെട്ടുന്ന ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വണ്ടിയിലാണ് ചെക്ക് ചെയ്യുന്നത്. നോക്കുക, എൻ്റെ മീറ്റർ ഇവിടെ ഉണ്ട്, RPM മീറ്ററിൽ ഡാമേജ് ഉള്ള എൻ്റെ മീറ്റർ. അപ്പോൾ ഇത് പറ്റിപ്പ് വീഡിയോ ഒന്നുമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, രണ്ട് മീറ്ററാണ്. അപ്പോൾ ഇത് അഴിച്ചിട്ട് നമുക്ക് എൻ്റെ മീറ്റർ കണക്ഷൻ്റെ കണക്ഷൻ എടുത്തിട്ട് ഈ മീറ്ററിലേക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ മീറ്റർ കണക്ട് ചെയ്യാണ്. എന്താവുന്നൊരു ഐഡിയ ഇല്ല, ചെക്ക് ചെയ്യാണ്.
ഓക്കെ, അപ്പോൾ സംഗതി ഓക്കെ ആയിട്ടുണ്ട്. മീറ്റർ വർക്കിംഗ് ആണ്, ആർ പി എം കാണിക്കുന്നുണ്ട്. സ്പീഡിന് വണ്ടി ഓടിയാലേ കാണുള്ളൂ. അതേപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇടുമ്പോഴുള്ള അതിൻ്റെ ഇൻഡിക്കേഷൻ അതൊക്കെ കറക്റ്റായിട്ട് വർക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ഇടുമ്പോഴും ബ്രൈറ്റ് ഇടുമ്പോഴും ഒക്കെ ആ ബാക്ക് ലൈറ്റ് കത്തുന്നൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആർ പി എമ്മും ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ സംഭവം ഓക്കെ ആയി. പക്ഷേ ഈ ഡയോഡ് എത്ര കാലം നിൽക്കുന്ന അറിയാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. നമുക്ക് ആ ഡയോഡ് കിട്ടുമ്പോൾ ഞാൻ എന്തായാലും മാറ്റിയിടും. ആ സെയിം സാധനം കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്നുകൂടി അഴിച്ച് ഡയോഡ് റീപ്ലേസ് ചെയ്യും. അപ്പോൾ തൽക്കാലം ഇത് വെച്ച് ഓടുന്നിടത്തോളം പോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ സെയിം സാധനം കിട്ടുകയാണെങ്കിൽ അത് മാത്രം വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇതുതന്നെ കംപ്ലൈൻറ്റ് ആയിക്കൊള്ളുന്നില്ല കേട്ടോ, പലതും ആകാം. ഇതാണ് കോമൺലി കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്തു. ഇനി ഒന്നുകൂടി ഒന്ന് ഫൈനൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ മീറ്റർ ഓക്കെ ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. സംഭവം വർക്കിംഗ് ആയി. അപ്പോൾ ആ ഡയോഡ് ചെറുതായിട്ട് ഷോർട്ടായതായിരുന്നു പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് ഇതേ കംപ്ലയിൻ്റ് ആയിട്ട് വന്ന് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇത് തന്നെയാണെന്ന് യാതൊരു ഉറപ്പുമില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെയും ആകാം കംപ്ലയിൻറ്റ്. അധികം കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ ഡയോഡ്സാണ് ഷോർട്ടാകുന്നത്. ഇവനോട് ഇതൊരു വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് മീറ്റർ മാറ്റണം, അത് ഓവറായിട്ട് നമ്മൾ ആർ പി എം ഒരു 7000 മേലെ കയറിയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഓവർ വോൾട്ടേജ് ഒന്ന് പോയതാന്ന് പറയുന്നുണ്ട്. സംഭവം ശരിയാണ്, അപ്പോൾ അങ്ങനെ അടിച്ചു പോയതാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം ഡയോഡ് അടിച്ചു പോയതല്ലേ. അപ്പോൾ ഇങ്ങനെ ഓവർ വോൾട്ടേജ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ ഒരു ചെറിയ വോൾട്ട് മീറ്ററും ആംബിയറിൻ്റെ മീറ്ററും വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഒരു എപ്പിസോഡിൽ നമുക്ക് എൻ്റെ വണ്ടിയിൽ ഈ വോൾട്ട് മീറ്ററും ആംബിയർ മീറ്ററും സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ.